ചെറിയ എപ്പിസ്താദിനെക്കുറിച്ച് ഇപ്പോൾ അടുത്തൊരു ഇക്കാര്യത്ത് ഞാൻ കേട്ടു. വിശ്വസ്തനായ ഒരാൾ എന്നോട് ഇക്കാര്യത്ത് ചെയ്തതാണ്. ഇതേമാതിരി ഒരു രംഗം, അത് വിഷയകാര്യങ്ങൾ ഖബറിന്മേൽ ഓതലാണ്, കത്തപ്പരോദ. അപ്പോൾ ഖബറിങ്ങൽ ഓതുമ്പോൾ അവിടെ ഖിറാഅത്തു അലൽ ഖിറാഅത്തുൽ ഖുർആനി അലൽ ഖബരി എന്ന ഇബാറത്ത് സ്റ്റേറ്റ്മെൻ്റായി കൊടുത്തിട്ടുണ്ട് അത്രേ. അപ്പോൾ ഖബറിൻ്റെ മേലെ ഇരിക്കാനോ ഖബറിൻ്റെ മേലെ ചവിട്ടാനോ ഖബറിനെ ചാടിക്കടന്നു പോകാനോ പോലും പാടില്ലെന്ന് പറഞ്ഞ നിങ്ങളുടെ കിതാബിൻ്റെ മസാല ഉണ്ടായിരിക്കെ ഖബറിൻ്റെ മേലെ ഇരുന്ന് ഖുർആൻ ഓതേ, ഇതെന്താ മുസ്ലിയാരെ എന്ന് ചോദിച്ചു അത്രേ. കോടതിയിലാണ് കേസ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏതോ മഹലിലാണ്. അപ്പോൾ ചെറിയ ഉസ്താദ് പറഞ്ഞു അവിടെ അലാക്ക് എന്തെൻ്റെ മയനാണ്, ഖബറിൻ്റെ മേലെയല്ല ഖബറിൻ്റെ അരികെ എന്നാണ് അർത്ഥം വെക്കേണ്ടതെന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വക്കീൽ ചോദിക്കുക, ഇതെന്താ എന്തൊരു ഭാഷയാണ്, ഒരു പദം പറഞ്ഞ് വേറെ പദത്തിൻ്റെ അർത്ഥം വെക്കേ. അങ്ങനെ തർക്കക്രോസ് ചെയ്തു. അതങ്ങനെ ഉണ്ടാകും, അതെല്ലാ ഭാഷയിലുള്ളതാണ്. ചില സൗകര്യങ്ങൾക്ക് വേണ്ടി പദം ഒന്ന് പറയും, മറ്റൊരു പദത്തിൻ്റെ അർത്ഥം ഉദ്ദേശിക്കും. അപ്പോൾ ഇയാൾ ചോദിക്കാതെ എങ്ങനെ തിരിച്ചറിയാം ഏതർത്ഥം വെക്കണ്ടേ, അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം, ചെറിയ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ വക്കീൽ പിന്നെയും അതുമ്പോൾ കൂടിയപ്പോൾ മുഴുവൻ ഭാഷയിലുമുള്ളതാണ്, മലയാളത്തിലും ഉണ്ട് എന്ന് ചെറിയ ഉസ്താദ് പറഞ്ഞു. പറഞ്ഞ ഉടനെ എതിരാളിയുടെ വക്കീൽ മലയാളത്തിൽ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് മൂപ്പരും പറഞ്ഞു. മലയാളത്തിലും അങ്ങനെ ഉണ്ടെന്ന് ചെറിയ ഉസ്താദും, മലയാളത്തിൽ അങ്ങനെ ഇല്ല എന്ന് വക്കീലും തർക്കമായപ്പോൾ ജഡ്ജ് ഇടപെട്ടു. നിങ്ങൾ മലയാളത്തിലുണ്ട് എന്ന് വാദിച്ച ആൾ നിങ്ങളാണ് മുസ്ലിം, അതുകൊണ്ട് അതിന് തെളിവുദ്ധരിക്കൽ നിങ്ങളെ കടമയാണ്, മലയാളത്തിലുണ്ടെങ്കിൽ തെളിയിക്കണം എന്ന് പറഞ്ഞു. പടച്ചോനെ ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്താ കാട്ടുക, ഉസ്താദ് പോയെങ്കിലും അസംബോലിയാരെ ഒപ്പം നടന്ന് വളർന്ന ആൾക്കാരല്ലേ, മോശമാകാൻ പാണ്ടോ. ചെറിയ ഉസ്താദ് അവിടെ നിങ്ങളുടെ ഒറ്റ പാട്ടാണ്, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി. നിങ്ങൾ ചോദിച്ചു കായൽ കായൽക്കല്ലേ വലയറ, കായൽ അരികത്താ. അപ്പൊ അരികത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഫീൻ്റെ മൈനാണ് പ്രണയില്ലേ. മലയാളത്തിൽ പറഞ്ഞ് ജഡ്ജി അടക്കം ചിരിച്ച്, വക്കീലും ചിരിച്ച്, ഒക്കെ പൊട്ടിച്ചിരി ആ കേസ് സുന്ദരമായി ജയിച്ചു.